അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുന്നമ്മട ഫിനിഷിംഗ് പോയിന്റിലാണ്. നല്ല വെയിലുണ്ട്, സമയം 3:30 ആവുന്നതേ ഉള്ളൂ. ഇതെവിടെയാണ്, നമ്മൾ ഹൗസ് ബോട്ടൊക്കെ ഇട്ടേക്കുന്നത്, ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട്. നമ്മളെ KSRTC സ്റ്റാൻഡിലൊക്കെ ബസ് അടക്കുന്ന പോലെയാണ് ഇവിടെ ഹൗസ് ബോട്ട് ഇട്ടേക്കുന്നത്, അടിക്കടിക്ക് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഇതാ കാണുന്നത് പ്രീപെയ്ഡ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹൗസ് ബോട്ട് ആയാലും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളൊക്കെ കിട്ടും. ഇനി ഇവരുടെ റേറ്റ് വരുന്ന വെച്ചാൽ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കില്ല, ഇപ്പോൾ സീസൺ ഓഫ് സീസൺ അനുസരിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ സീസൺ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സീറ്റിൻ്റെ കപ്പാസിറ്റി, റൂം കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഫുഡ്, നമുക്കിപ്പം എല്ലാ ഹൗസ് ബോട്ടിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാവും, മീൻ വറുത്തതും ഒക്കെ കൂട്ടി. അതായത് നമുക്ക് കരിമീൻ ഫ്രൈ എന്നൊക്കെ പറയുന്നത് ആലപ്പുഴയുടെ ഒരു പ്രത്യേക ഫുഡാണ്. കാരണം അത് അതിന് വേണ്ടി തന്നെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ മെയിനായിട്ട് ഹൗസ് ബോട്ടാണ് നമ്മുടെ ആലപ്പുഴയുടെ ഒരു അട്രാക്ഷൻ. ഇപ്പോൾ കാണാം ഈ ഒരു സൈഡിൽ കായൽ, ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പടിഞ്ഞാറ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കടലുണ്ട്. അവിടെ നമുക്ക് ആലപ്പുഴയിൽ ഇരുമ്പ് പാലം കാണാം, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പുന്നമടയിലാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പവലിയൻ കാണാം, നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ പവലിയൻ കാണിച്ചു തരാം. സഞ്ചാരികളുടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആലപ്പുഴയിൽ വരുന്നത് ശരിക്കും ഹൗസ് ബോട്ടിന്, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കരിമീൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ഫുഡ് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്ന ട്രാവലേഴ്സിന്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫുഡും ഉണ്ടാവും. നമ്മുടെ സ്വന്തം നൂനു, അഖിലേഷ് ബ്രോ, ഉണ്ണിക്കുട്ടൻ. ഇപ്പോൾ നമ്മൾ ഈ ബാഗിൽ കാണുന്നതാണ് പവലിയൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സച്ചിനായിരുന്നു. അപ്പോൾ സച്ചിനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്, ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ ബാഗിൽ കാണുന്നതൊക്കെ വള്ളംകളി കാണാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇതാ നമ്മുടെ ടീം അവിടെ ഇരിപ്പുണ്ട്. കണ്ടാ നൂനു ഇരിക്കുന്ന കണ്ടാ നൂനു. ആലപ്പുഴയുടെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് നമ്മൾ കാണുന്നത്, ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് ആണിത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയവും ഉണ്ട്. ഇവിടെ ഇപ്പോൾ എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. കൊച്ചുകുട്ടികൾക്കും കൂടുതൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 10 രൂപയാണ് വരുന്നത്. അപ്പോൾ അല്പം പ്രായം കൂടിയ ആൾക്കാർക്ക് ഇതിന് മേളിൽ കയറുന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്പൈറൽ ഷേപ്പിലുള്ള സ്റ്റെയേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുക ഭീമാകാരമായിട്ടുള്ള ഒരു നിർമ്മിതി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിൻ്റെ തൊട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ.
പുതുതായി കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കയറാനായിട്ട്, ചെരുപ്പിട്ട് ആരെയും കയറ്റുന്നില്ല അകത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. തടി കൊണ്ടുള്ള സ്റ്റെയേഴ്സ് ആണുള്ളത്. ഇങ്ങനെ സ്പൈറൽ ഷേപ്പിലെ ചുറ്റി ചുറ്റിയാണ് അത് മുകളിൽ വരെ ചെയ്യുന്നത്. കയറി ഏറ്റവും മുകളിൽ വന്നു കഴിയുമ്പോഴാണ് ഇതായി കാണുന്ന സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ തീരെ ചെറിയ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ മുകളിലേക്ക്. നമ്മൾ ഇത് കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ഒരു നമ്മുടെ ടിക്കറ്റ് നോക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇതിന് മേളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. താഴെ ആ കാണുന്ന പച്ചപ്പ് എന്ന് പറയുന്നത് മൈലാഞ്ചി ചെടിയാണ്. മൈലാഞ്ചി ചെടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാ നമ്മൾ വന്ന ബൈക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ റീക്രിയേഷൻ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ച് കാണാം. ആ ബീച്ചിലെ തന്നെ ഏറ്റവും എന്താ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഇരുമ്പ് പാലം, അതാണ് ഈ കാണുന്നത്. ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. ആലപ്പുഴയുടെ ആ ഒരു മനോഹാരിത ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് കാറ്റാടിക്കാട്ടിലേക്കാണ്. അവിടെ അതായത് കാറ്റാടി മരങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുറച്ച് കാണാൻ രസകരമായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാം. ആലപ്പുഴയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ കാണുന്നത്, ബീച്ചിലുള്ള ഇരുമ്പ് പാലം. എന്ന് വെച്ചാൽ പണ്ട് ആലപ്പുഴ വ്യാപാരപരമായിട്ട് മുന്നിട്ട് നിന്നിരുന്ന കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടിരുന്ന പാലാണിത്. ഇന്നിപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാം തുരുമ്പടിച്ച് ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയാണ്.
സമയം ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി, ചെറുതായിട്ടൊക്കെ ഇരുട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിക്കലാണ്. അപ്പോൾ നമുക്ക് നേരെ ഐസും ഗ്ലാസും കടയിലേക്ക് പോകാം. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള ഐസും ഗ്ലാസും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണിത്. നമ്മൾ എപ്പോഴൊക്കെ ആലപ്പുഴ വരുന്നു അപ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ കയറാറുള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഇവിടെ തന്തൂരി ചായ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കടയിൽ വരുന്നത്. അതായിപ്പോൾ നമ്മുടെ നിസാം ഭായിയാണ് നമുക്ക് വേണ്ടി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കടയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ഇവർ നമ്മളോട് എന്താ ഒരുപാട് നാളത്തെ അടുപ്പമുള്ള രീതിയിലുള്ള അവരുടെ പെരുമാറ്റമൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും കടയിലേക്ക് വരുത്തും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് സ്ഥിരം വരാറുള്ളൊരു കടയാണ്. ഇപ്പോൾ നമ്മുടെ തന്തൂരി ചായ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിസാം. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബാംബു ബിരിയാണിയാണ്. ഇവിടെ 2 ടൈപ്പ് ബാംബു ബിരിയാണി ബിരിയാണിയാണ് ഇവർ ഉണ്ടാക്കാറുള്ളത്. ചിക്കൻ യൂസ് ചെയ്തിട്ടും പിന്നെ ബീഫ് യൂസ് ചെയ്തിട്ടുമാണ് ഇവർ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 4 ചിക്കൻ ബാംബു ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സോസൊക്കെ വന്നിട്ടുണ്ട്, അതായത് മിൻറ്റ് സോസാണ്. അതുപോലെതാ നമുക്ക് വേണ്ടിയുള്ള ബാംബു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ആളാണ് ഈ കടയുടെ ഓണർ. പുള്ളിക്കാരൻ തന്നെയാണ് നമുക്ക് വേണ്ടി ബാംബു ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. മുളങ്കുറ്റിയിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഇവർ ബിരിയാണി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പകുതി ഒന്ന് ദമ്മ ആക്കിയ ബിരിയാണിയാണ് അത്. പിന്നെ മുളങ്കുറ്റിയിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ 2 പ്ലേറ്റ് ബിരിയാണി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 പ്ലേറ്റ് കൂടി കിട്ടാണ്ട്, കാരണം നമ്മൾ 4 പേരുണ്ട്. ഞാനുണ്ട്, അഖിലേഷ് ബ്രോ ഉണ്ട്, ഉണ്ണിക്കെട്ടനുണ്ട്, നൂനുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഇതാ ബാക്കി 2 പേർക്കുള്ളതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു മുളങ്കുറ്റിക്കകത്തുനിന്ന് അത് നമ്മുടെ മറ്റേ എന്താ പറയുക, പുട്ട് കുത്തിയെടുക്കുമല്ലോ, പുട്ട് കുത്തിയെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ സാധനം ഇവർ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു ഫുഡ് അവർ സെർവ് ചെയ്യുന്ന സമയത്ത്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണമെന്ന് അഖിലേഷ് ബ്രോയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കറക്കമൊക്കെ നിർത്തി വയറു നിറയെ ഫുഡൊക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഭക്ഷണത്തിൻ്റെ യാത്രയുടെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.